നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എഡിഫൈങ് തോട്ട്സ് എന്ന ഈ ആത്മീക ശുശ്രൂഷയിലൂടെ ദൈവവചനം കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന എല്ലാ സഹോദരങ്ങൾക്കും ഒരിക്കലൂടെ ക്രിസ്തു യേശുവിൻ്റെ ധന്യനാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. എബ്രായ ലേഖനം 11 അടിസ്ഥാനമാക്കി വിശ്വാസ ജീവിതത്തിൽ നാം മുൻപോട്ട് പോകുമ്പോൾ ചവിട്ടി മുൻപോട്ട് പോകുവാൻ ആവശ്യമായ പ്രചോദനം നമുക്ക് നൽകുന്ന ചില കഥാപാത്രങ്ങളെയും അവരുടെ വിശ്വാസത്തിൻ്റെ ശ്രേഷ്ഠതകളെയുമാണല്ലോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയായി ഇന്ന് എബ്രായ ലേഖനം 11 29 വാക്യങ്ങൾ വായിച്ച് ഏതാനും ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. വിശ്വാസത്താൽ അവർ കരയിലെന്ന പോലെ ചെങ്കടലിൽ കൂടെ കടന്നു. അത് മിസ്രൈമ്യർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി. വിശ്വാസത്താൽ അവർ 7 ചുറ്റി നടന്നപ്പോൾ എരിഹോ മതിൽ ഇടിഞ്ഞു വീണു. 2 ആ 2 നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ 2 11 മറ്റ് വിശദീകരണങ്ങളിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ്. ഈ 11 ഓരോ വ്യക്തികളോടുള്ള ബന്ധത്തിൽ അവരുടെ വിശ്വാസത്തെക്കുറിച്ചും ആ വിശ്വാസത്തിൻ്റെ ശ്രേഷ്ഠതയുമാണ് വിശദീകരിച്ചിട്ടുള്ളത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഈ 2 ഈ 2 ഇസ്രായേൽ ജനത്തെ പൊതുവായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരുടെ വിശ്വാസത്തിൻ്റെ ശ്രേഷ്ഠതയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ 2 നാം ഒന്ന് പഠിച്ചു നോക്കിയാൽ അതിൽ ചെങ്കടൽ കടന്നത് മോശയുടെ നേതൃത്വത്തിലാണ്, എരിഹോ പട്ടണം ചുറ്റി നടന്നത് യോശുവയുടെ നേതൃത്വത്തിലാണ്. ഈ 2 തമ്മിൽ ഒരു 40 ഇടവേളയും നമുക്ക് കാണാനായിട്ട് കഴിയും. പുറപ്പാട് പുസ്തകം 14 ആദ്യത്തെ സംഭവം, ചെങ്കടൽ കടന്ന ആ സംഭവം നാം വായിക്കുന്നത്. യോശുവയുടെ പുസ്തകം 6 എരിഹോ പട്ടണം ചുറ്റി നടന്നതും എരിഹോ പട്ടണത്തെ അവർ കൈയടക്കുന്നതുമായ രംഗം നാം കാണുന്നത്. ഈ 2 നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഈ 2 മോശയെയും യോശുവയെയും അവർ പറഞ്ഞ വാക്കുകൾ ഇസ്രായേൽ മക്കൾ വിശ്വസിക്കുകയും ആ വിശ്വാസത്താൽ അവർ അനുസരിക്കുകയും ചെയ്യുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഈ 2 പ്രത്യേകത, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ മോശയും യോശുവയും അറിയിക്കുന്നു. ആ അരുളപ്പാടുകൾ അവരിലൂടെ ജനത്തിന് കൊടുക്കുമ്പോൾ ജനം അത് വിശ്വസിക്കുന്നു. വിശ്വാസത്തിൻ്റെ അനുസരണമാണ് ഈ 2 നമുക്ക് പ്രത്യേകം എടുത്ത് കാണുവാനായിട്ട് കഴിയുന്ന വസ്തുത. പ്രത്യേകിച്ച് ആദ്യത്തെ സംഭവത്തെ നാം നോക്കിയാൽ ചെങ്കടൽ ഇസ്രായേൽ ജനം കടക്കുന്നതിനോട് ബന്ധപ്പെട്ട് പുറപ്പാട് പുസ്തകം 14 നാം വായിച്ചാൽ ചെങ്കടലിനക്കരെ കടക്കുവാൻ ഇസ്രായേൽ മക്കൾക്ക് യാതൊരു മാർഗവും കാണാതെ അവർ ഭയന്ന് നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. മിസ്രൈമിലെ ഫറവോനും സൈന്യവും അവരുടെ പിന്നാലെ വരുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് തിരിച്ചു പോകുവാനും കഴിയുന്നില്ല. അങ്ങനെ അവർ ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് മോശ അവരോട് പറയുന്നത്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ. പുറപ്പാട് പുസ്തകം 14:13-14 വാക്യങ്ങളിലായിട്ടാണ് ഈ വാക്കുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മുൻപോട്ട് പോകാനും നിവൃത്തിയില്ല, പുറകോട്ട് പോയാൽ മിസ്രൈമ്യ സൈന്യവുമുണ്ട്. ആ നിലയിൽ എന്തു ചെയ്യണമെന്നറിയാതെ ഭയപ്പെട്ടു നിൽക്കുന്ന ഇസ്രായേൽ ജനത്തോട് മോശയുടെ വാക്കുകളാണ് നാം ഇവിടെ വായിച്ചു കേൾക്കുന്നത്. അത് യഹോവയുടെ അരുളപ്പാടുകളാണ് മോശ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. മോശയുടെ ഈ വാക്കുകൾ ദൈവജനം വിശ്വസിച്ചു എന്ന് നമുക്ക് തുടർന്നുള്ള അവരുടെ പ്രതികരണത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. മുൻപോട്ട് പോകുവീൻ എന്നുള്ള ആഹ്വാനം ദൈവത്തിൽ നിന്ന് ലഭിച്ചപ്പോൾ അതനുസരിക്കാൻ മോശ തയ്യാറാകുന്നു, ദൈവജനം അതിന് തയ്യാറാകുന്നു. അതിൻ്റെ ഫലമായിട്ട് ദൈവം തന്നെ അവിടെ അത്ഭുതം പ്രവർത്തിക്കുകയാണ്. ചെങ്കടൽ പിളർക്കുന്നു,
തൻ്റെ ജനത്തെ അതിൽ കൂടി കടത്തി അക്കരയ്ക്ക് കൊണ്ടുപോകുന്നു. അതിൻ്റെ പിന്നാലെ വന്ന മിസ്രൈമ്യർ അതിൽ കൂടെ കടക്കുവാൻ നോക്കി, പക്ഷേ അവർ മുങ്ങിപ്പോകുന്നു. ദൈവം വലിയൊരു അത്ഭുതം അവിടെ പ്രവർത്തിച്ചിരിക്കുകയാണ്. ചെങ്കടലിനെ തന്നെ പിളർന്ന് ദൈവജനത്തിന് വലിയൊരു വിടുതലൊരുക്കി. എന്നാൽ ദൈവം ആ കാര്യം അറിയിച്ചപ്പോൾ അവരത് വിശ്വസിച്ചു, വിശ്വാസത്തിനനുസരിച്ച് പ്രവർത്തിച്ചു, അഥവാ ആ വിശ്വാസത്തോട് അവരനുസരണം കാണിച്ചു എന്നുള്ളതാണ് അവരുടെ ഭാഗത്തു നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു വലിയ വസ്തുത എന്നുള്ളത്. ഈ സംഭവത്തിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവത്തെയും ദൈവത്തിൻ്റെ വാക്കുകളെയും വിശ്വസിച്ച ദൈവജനത്തിന് രക്ഷയും, അതുപോലെ തന്നെ ദൈവത്തെയും ദൈവജനത്തെയും അവിശ്വസിച്ച മിസ്രൈമ്യർക്ക് ശിക്ഷയും ലഭിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. ഏത് വലിയ പ്രതിസന്ധിയുടെയും നടുവിൽ നാം നിൽക്കുമ്പോൾ മുൻപോട്ട് പോകുവാൻ നമുക്ക് ദൈവത്തിൻ്റെ ആലോചനകളുണ്ട്, ദൈവത്തിൻ്റെ അരുളപ്പാടുകളുണ്ട്. ആ ആലോചനകളെയും ദൈവിക അരുളപ്പാടുകളെയും നാം ഉൾക്കൊള്ളുകയും അത് അംഗീകരിക്കുകയും ആ അംഗീകാരത്തെ, ആ വിശ്വാസത്തെ നമ്മുടെ പ്രവൃത്തിയിൽ വെളിപ്പെടുത്തുവാനും നമുക്ക് കഴിയുന്നു എങ്കിൽ തീർച്ചയായിട്ടും പ്രതിസന്ധികളെ മാറ്റുവാൻ കഴിയുന്ന അത്ഭുതങ്ങളുടെ ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ളത് ഈ സംഭവത്തിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. ഇത് മാത്രമല്ല, അടുത്ത സംഭവത്തെ നമ്മൾ നോക്കിയാൽ എരിഹോ മതിൽ ഇടിഞ്ഞു വീഴുന്ന രംഗമാണ്. അവിടെ ദൈവജനത്തിൻ്റെ വിശ്വാസം തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എരിഹോ പട്ടണത്തെ സംബന്ധിച്ചിടത്തോളം യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് ഇസ്രായേൽ മക്കളുടെ നിമിത്തം അത് അടച്ച് ഉറപ്പാക്കിയിരുന്നു എന്നാണ്. എന്നാൽ ദൈവത്തിൻ്റെ കൽപ്പന എന്താണ് യോശുവയിലൂടെ നൽകപ്പെട്ടത്? 7 ദിവസം ഇസ്രായേൽ ജനത്തിലെ എല്ലാവരും, യോദ്ധാക്കളാകട്ടെ, പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരാകട്ടെ, കാഹളം പിടിച്ചുകൊണ്ട് മതിലിന് ചുറ്റും നടക്കണമെന്നതായിരുന്നു, ഇതായിരുന്നു ദൈവത്തിൻ്റെ കൽപ്പന. നാം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, 7 ദിവസവും അവർ ആ കൽപ്പന അനുസരിച്ച് പ്രവർത്തിച്ചു. അതേക്കുറിച്ച് യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് അവർ യഹോവയുടെ മുൻപിൽ നടന്നു എന്നാണ്. യഹോവയുടെ സാന്നിധ്യം അവർക്ക് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞു. യഹോവയുടെ പെട്ടകത്തിൻ്റെ പിന്നാലെ അവർ നടന്നു. അവിടെ മതിൽ ചുറ്റി നടന്ന ഈ ക്രമീകരണത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, ഞാനിപ്പോൾ ഓർപ്പിച്ചതുപോലെ, യഹോവയുടെ സാന്നിധ്യം അവരോടുകൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ദൈവജനം എന്തു ചെയ്താലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിലേ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുള്ളൂ. ദൈവ സാന്നിധ്യം ഇല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ വ്യർത്ഥമാണ്, ഫലരഹിതമാണ് എന്നുള്ളത് ഇതിലൂടെയും വെളിപ്പെടുന്ന ഒരു സത്യം തന്നെയാണ്. നമ്മൊന്ന് ചിന്തിച്ചു നോക്കിയാൽ 7 ദിവസവും അതിരാവിലെ എഴുന്നേറ്റ് പട്ടണം ചുറ്റി നടക്കുക എന്ന് പറയുന്നത് ലോകം കണ്ടാൽ, ലോകത്തിൻ്റെ മുൻപിൽ അതൊരു പരിഹാസ്യ വിഷയമല്ലേ? തീർച്ചയായിട്ടും അതെ. എന്നാൽ യഹോവയുടെ സാന്നിധ്യം മുഖാന്തരം എരിഹോവിൻ്റെ വൻമതിൽ പൊളിഞ്ഞു വീഴുവാൻ ഇടയായി എന്നുള്ളതാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്ന ഏറ്റവും വലിയ അത്ഭുതം. മനുഷ്യരെ കൊണ്ട് അസാധ്യമായ കാര്യങ്ങൾ ദൈവത്തെ കൊണ്ട് സാധിക്കുമെന്ന് ഈ സംഭവവും തെളിയിക്കുകയാണ്. ഈ രണ്ട് സംഭവത്തിലും എടുത്തു പറയാൻ കഴിയുന്ന ഒരു കാര്യം, അസാധ്യമായ കാര്യങ്ങളാണ് മുൻപിൽ നിൽക്കുന്നത്, മനുഷ്യരുടെ ശ്രമങ്ങൾ കൊണ്ട് മനുഷ്യരുടെ അധ്വാനങ്ങൾ കൊണ്ട് സാധിച്ചെടുക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് മുൻപിൽ നിൽക്കുന്നത്, വലിയ പ്രതിസന്ധിയാണ്. എന്നാൽ ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൈവത്തിൻ്റെ ആലോചന എപ്പോഴും ഉണ്ടായിരുന്നു. ആ അരുളപ്പാടുകളെ അവർ സ്വീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, അതിനോട് അനുസരണം കാണിക്കുകയും ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അവർക്ക് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞു. മനുഷ്യരാൽ അസാധ്യമായത് സാധിപ്പിച്ചു തരുന്ന ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തനം അവർക്ക് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞു. അവർക്ക് വലിയൊരു വിടുതൽ ലഭിക്കുന്നു. അവരുടെ വാഗ്ദത്ത ദേശം അവർക്ക് കൈവശപ്പെടുത്തുവാനായിട്ട് കഴിയുന്നു. ഈ രണ്ട് സംഭവങ്ങളുടെയും പിന്നിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം
ജീവനുള്ള ദൈവത്തിൽ, അത്ഭുതങ്ങളുടെ ദൈവത്തിൽ അവർ പൂർണ്ണമായി വിശ്വസിച്ചു എന്നും ആ വിശ്വാസത്തോട് അനുസരണം കാണിച്ചു എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. ഈ സംഭവങ്ങളിലൂടെ നമ്മോടും ദൈവാത്മാവിന് പറയാനുള്ളത് ഇത് തന്നെയാണ്, നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അത് പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, ഇന്നും അത്ഭുതങ്ങൾ പ്രവർത്തിപ്പാൻ കഴിയുന്ന ദൈവമാണ്. മനുഷ്യരാൽ അസാധ്യമായവ സാധിപ്പിച്ചു തരാൻ കഴിയുന്ന ദൈവമാണ്. ആ ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായ വിശ്വാസവും ആ വിശ്വാസത്തോട് അനുസരണവും ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ വിടുതലായി, രക്ഷയായി, വാഗ്ദത്ത നിവൃത്തിയായി നമുക്കും അനുഭവിപ്പാനായിട്ട് കഴിയും. ആ വിശ്വാസത്തോടെ മുൻപോട്ട് പോകുവാൻ ഈ ആലോചനകളിലൂടെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സാധുവെന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു, സാധുവെന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. അന്ത്യത്തോളം ചിറകടിയിൽ അവൻ കാത്തിടും ധരയിൽ, അന്ത്യത്തോളം ചിറകടിയിൽ അവൻ കാത്തിടും ധരയിൽ. ആപത്തിലും രോഗത്തിലും അവനാണെനിക്കഭയം. സാധുവെന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു, സാധുവെന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. കണ്ണുനീരിൻ താഴ്വരയിൽ കരയുന്ന വേളകളിൽ, കണ്ണുനീരിൻ താഴ്വരയിൽ കരയുന്ന വേളകളിൽ, കൈവിടില്ലൻ കർത്തനൻ കർത്തനെന്റെ, കണ്ണുനീരെല്ലാം തുടയ്ക്കും. സാധുവെന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു, സാധുവെന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടും.